വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ടിഫിൻ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാരൻസിനും എപ്പോഴുള്ള ചിന്തയാണ് എന്താണ് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കുക, എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്നാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അവർ ഫുള്ളായിട്ട് കഴിക്കുന്ന ഉറപ്പുള്ളൊരു സാധനം. അങ്ങനെയുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് പിസയുടെ റെസിപ്പിയാണ്. 5 മിനിറ്റ് ആവശ്യമുള്ളൂ, പെട്ടെന്ന് തന്നെ രാവിലെ ഉണ്ടാക്കാം. കുട്ടികളെ കഴിക്കുന്നുള്ള കാര്യം ഷുവറാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബ്രെഡ് പിസയുടെ ബേസ്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പിസ സോസ് തേച്ച് കൊടുക്കാം. അപ്പോൾ പിസ സോസ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹോട്ട് സോസും അതുപോലെ തന്നെ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ കെച്ചപ്പും മിക്സ് ചെയ്തിട്ട് അതിൽ പിസ ഹെർബ്സ് ഉണ്ടല്ലോ, ഒറിഗാനോ, ബേസിൽ, തൈമ്, ഇതൊക്കെ കുറേശ്ശേ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി അതെല്ലാം ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കെച്ചപ്പ് തേച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡ് പിസ ഉണ്ടാക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഈ ഒരു പിസ സോസ് ബ്രെഡിൻ്റെ മേലെ തേച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ കുറച്ച് ചെഡാർ ചീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ സാൻഡ്വിച്ചിലും ബർഗറിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സ്ലൈസ് ചെഡാർ ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ മൊസറല്ല ചീസ് മാത്രം മതി. പിന്നെ ഈ ഒരു ചീസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഫ്ലേവറുള്ള ചീസാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സവാള തന്നെയാണ്. പിസയുടെ ടോപ്പിംഗൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വെജിറ്റബിൾ പിസയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളെ കയ്യിൽ ചിക്കൻ ഉണ്ട്, അല്ലെങ്കിൽ തലേന്നത്തെ ചിക്കനൊക്കെ വേവിച്ചതുണ്ടെങ്കിൽ ബാക്കിയുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചിക്കൻ്റെ പീസസ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതല്ല സോസേജസ് ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പം കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിരിക്കും. ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് പിസയുടെ മേലെ ഇട്ട് കൊടുക്കുക. ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിൻ്റെ മേലെ ഇടേണ്ടത് മൊസറില്ല ചീസാണ്. മൊസറില്ല ചീസ് ഇല്ലാതെ പിസ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. പിസയ്ക്ക് നമ്മൾ പിസ എന്ന് പോലും പറയില്ലല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഷ്രെഡഡ് മൊസറില്ല ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചീസൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. വീഡിയോ കാണുന്നവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും കാണാവുന്നതാണ്. അപ്പം ഞാൻ ചീസൊക്കെ ഇട്ടതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവുന്നുണ്ട്. പാത്രം ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം നല്ല ചെറുതാക്കിയിട്ട് വെക്കുക. നോബ് മേലോട്ടേക്ക് തിരിച്ചിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പിസ അല്ലേ, അത് ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് കവർ ചെയ്യുക. 3 മുതൽ 5 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. വളരെ ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് അടി കരിഞ്ഞു പോവും. മുകളിലുള്ള ചീസ് മെൽട്ട് ആവുന്ന സമയം വരെ വെച്ചാൽ മതി. ഞാനിപ്പോൾ 3 മിനിറ്റ് വെച്ചപ്പം തന്നെ എനിക്ക് ചീസൊക്കെ മെൽട്ട് ആയിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ പരിപാടി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലെല്ലാം കാണിച്ചു തരാം. നല്ല ടോസ്റ്റഡ് ബ്രെഡ് പോലെ തന്നെ ഇരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും ഇതിൻ്റെ ഈ ഒരു ബേസ്. അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കുട്ടികൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഞാനിപ്പോൾ ഇത് ഒരു ട്രയാങ്കിൾ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചീസ് പുള്ളിങ്ങും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ടല്ലോ, ഇത്ര ഈസി ആയിട്ടുള്ള ഒരു ടിഫിൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.